കഴിഞ്ഞ ദിവസം രാവിലെ കേരളക്കാർ ഉണർന്നത് ഞെട്ടിക്കുന്ന ഈ വാർത്ത കേട്ടായിരുന്നു. വടക്കഞ്ചേരിയിൽ ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിൽ ഇടിച്ചു കയറിയപ്പോൾ പൊലിഞ്ഞു പോയത് 9 ജീവനുകളാണ്. 9 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് പറഞ്ഞിരുന്നു. അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും വേഗം കൂട്ടാനായി വാഹനത്തിലെ സ്പീഡ് ഗവർണർ സംവിധാനത്തിൽ മാറ്റം വരുത്തിയെന്ന് കണ്ടെത്തിയതായും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. അപകടത്തിന് തൊട്ടു മുമ്പ് ബസ് അമിത വേഗത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഉടമയുടെ മൊബൈൽ ഫോണിലേക്ക് 2 തവണ സന്ദേശം എത്തിയിരുന്നു. അപകടമുണ്ടാകുമ്പോൾ ബസ് 97 കിലോമീറ്റർ വേഗത്തിലായിരുന്നു. ഈ വാഹനത്തിലെ സ്പീഡ് ഗവർണർ സംവിധാനത്തിൽ പരമാവധി 80 കിലോമീറ്റർ വേഗമാണ് കമ്പനി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ 100 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകാവുന്ന വിധത്തിൽ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതായും ശ്രീജിത്ത് പറഞ്ഞു. ബൂഫർ, ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള പല മാറ്റങ്ങളും വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇതെല്ലാം നിയമലംഘനമാണ്. കുട്ടികളുടെ വിനോദയാത്രയ്ക്കായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളാണ് പല വിദ്യാലയങ്ങളും ആവശ്യപ്പെടുന്നതും താല്പര്യപ്പെടുന്നതും. അപകടങ്ങൾ കുറയ്ക്കാൻ വിദ്യാലയങ്ങളും ബസ് ഉടമകളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും വിനോദയാത്രയ്ക്ക് വാഹനങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ട്രാൻസ്പോർട്ട് വിഭാഗവുമായി ബന്ധപ്പെടണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശിച്ചു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനാ വേളയിൽ പെട്ടെന്ന് അഴിച്ചു മാറ്റാവുന്ന തരത്തിലാണ് പല ബസ്സുകളിലും ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗുകൾ ഘടിപ്പിക്കുന്നത്. പരിശോധന സമയത്ത് അഴിച്ചു മാറ്റിയ ശേഷം പിന്നീട് വീണ്ടും ഇവ ഘടിപ്പിച്ചാണ് പല ബസ്സുകളും ഓടുന്നത്. ഇതിനു പുറമെ ബസ്സുകളിൽ വേഗപരിധി മറികടക്കാൻ കൃത്രിമത്വം കാണിക്കുന്നത് കണ്ടെത്താൻ പരിശോധന വ്യാപകമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു. അപകടമുണ്ടാക്കിയ ബസിന്റെ ഡ്രൈവർ അപകടം നടന്നതിനു ശേഷം ഒളിവിലായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസ് പിടിയിലാകുകയും ചെയ്തു. കൊല്ലം ചവറയിലെ ശങ്കരമംഗലത്ത് നിന്നാണ് ഡ്രൈവർ ജോമോൻ പിടിയിലായത്. തിരുവനന്തപുരത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ജോമോനെ ചവറ പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. വടക്കഞ്ചേരി പോലീസിന് കൈമാറിയ ജോമോനെ കൂടുതൽ ചോദ്യം ചെയ്യും. അഭിഭാഷകനെ കാണാൻ പോകുന്നതിനിടെയാണ് ജോമോൻ പിടിയിലായത്. ജോമോനെ രക്ഷപ്പെടാൻ സഹായിച്ച 2 പേരെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം കോട്ടയം സ്വദേശികളാണ് ഇവർ. പാലക്കാട് 5 മൂർത്തിമംഗലം കൊല്ലത്തറയിൽ ബുധനാഴ്ച രാത്രി 11:30 അപകടം. ബസ് അപകടത്തിൽ 5 വിദ്യാർത്ഥികളടക്കം 9 പേരാണ് മരിച്ചത്. മരിച്ചവരിൽ സ്കൂളിലെ കായിക അധ്യാപകനും 3 KSRTC യാത്രക്കാരും ഉൾപ്പെടുന്നു. എറണാകുളം വെട്ടിക്കൽ ബസീലിയോസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്ന് ബുധനാഴ്ച വൈകിട്ട് കുട്ടികളുമായി വിനോദയാത്രയ്ക്ക് പുറപ്പെട്ട ബസ് രാത്രി KSRTC ബസിന്റെ പിന്നിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ബസ് വെട്ടിപ്പൊളിച്ചാണ് കുട്ടികളെ അടക്കം പുറത്തെടുത്തത്. 40 പേർക്ക് പരിക്കേറ്റു. ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗമാണ് അപകടമുണ്ടാക്കിയത്. ഡ്രൈവർ ജോമോനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട്. അശ്രദ്ധമായും അമിത വേഗത്തിലും വാഹനം ഓടിച്ചെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അനുശോചിച്ചു. അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും സഹായധനം നൽകും. കൂടാതെ പരിക്കേറ്റവർക്ക് വേഗം സുഖം പ്രാപിക്കാനായി പ്രാർത്ഥിക്കുന്നുവെന്നും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. ഇനി മുതൽ സ്കൂളുകളിൽ നിന്ന് വിനോദയാത്ര പോകുമ്പോൾ രാത്രിയാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും നിർബന്ധമായും പാലിക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ്. രാത്രി 9 മുതൽ രാവിലെ 6 വരെയാണ് യാത്ര പാടില്ലെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് അംഗീകാരം നൽകിയിട്ടുള്ള ടൂർ ഓപ്പറേറ്റർമാരുടെ പട്ടികയിലുള്ള വാഹനങ്ങൾ മാത്രമേ പഠനയാത്രകൾക്ക് ഉപയോഗിക്കാവൂ എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2020 മാർച്ച് 2 ഉത്തരവിലൂടെ കൂടുതൽ സമഗ്രമായ നിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാ യാത്രകളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ തലവന്മാർക്കാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പഠനയാത്രകൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകണം. യാത്രയുടെ സമഗ്ര വിവരങ്ങൾ പ്രധാന അധ്യാപകന് കൃത്യമായ ബോധ്യമുണ്ടാവണം.
വിദ്യാർത്ഥികൾക്കും ഇത് സംബന്ധിച്ച് മുൻകൂട്ടി അറിവ് നൽകണം. അപകടകരമായ സ്ഥലങ്ങളിൽ യാത്ര പോകരുത്. അധ്യാപകരും കുട്ടികളും വാഹന ജീവനക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കണം. സഞ്ചരിക്കുന്ന വാഹനവുമായി ബന്ധപ്പെട്ട ഗതാഗത വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. ഇതൊക്കെ നേരത്തെയുള്ള നിയമങ്ങൾ തന്നെയാണ്, അതൊക്കെ ഓർമ്മിക്കാൻ ഇങ്ങനെ അപകടങ്ങൾ വരണമെന്ന് മാത്രം.